ഹായ് ഓൾ, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ പാനിപ്പൂരിയുടെ റഗഡയാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് കാണാം. ഏറ്റവും ആദ്യം ഞാൻ അരക്കപ്പ് ഇതുപോലെ വെളുത്ത വട്ടാണ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് കഴുകി വാഷ് ചെയ്ത് 5-6 മണിക്കൂറത്തേക്ക് വേണ്ടി സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. നല്ല പുറത്തൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെ നമുക്കിത് റഗഡ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കാണാം ഇത് എന്തെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇത് ഞാൻ വട്ടാണ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി നമുക്കിനി വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ശേഷം നമുക്ക് നന്നായിട്ട് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിനകത്ത് റെഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. ഗ്രീൻ ചട്നിയുടെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് റെഡ് ചട്നി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇത് നമുക്ക് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം, അടച്ച് വെക്കാം. നമുക്ക് ഞാനാണെങ്കിൽ ഒരു 10-15 ഉണക്കമുളക് നന്നായിട്ട് കഴുകി വെള്ളത്തി തിളപ്പിച്ച് ഞാൻ ചൂടുവെള്ളത്തി ഇട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. 1/2 മണിക്കൂറത്തേക്ക് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആദ്യം ആ മുളക് മാത്രം എടുത്ത് മാറ്റിയതിന് ശേഷം 10-15 അല്ലി വെളുത്തുള്ളിയും കൂടെ ജാനകത്ത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് 1 ഇഞ്ചിൻ്റെ അത്രയും ഇഞ്ചിയും കൂടെ നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് 1/2 ടീസ്പൂൺ അത്രയും നമുക്ക് ജീരകപ്പൊടി. ഇനി നമുക്ക് അതിനകത്ത് പാനിപ്പൂരി മസാല നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 ടീസ്പൂണിൻ്റെ അത്ര നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്ത് 1/2 മുറി നാരങ്ങ നീര് കൊണ്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. അതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്തേ വെച്ച മുളകിൻ്റെ വെള്ളമില്ലേ, അത് നമുക്കാണെങ്കിൽ അതിനകത്ത് ഒരു 1/4 കപ്പ് വെള്ളം എടുത്ത് നമുക്ക് അതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് എന്നിട്ട് മിക്സി ജാറായിട്ട് നമുക്കൊന്ന് അരച്ച് നല്ല പേസ്റ്റ് പരുവാവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ വരും, ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്യുക. അത് ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ റെഡ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ റെഡ് ചട്നി ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് വട്ടാണ നന്നായിട്ട് സോക്കായില്ലേ നമുക്ക് നോക്കാം. 5-6 മണിക്കൂർ ആയിട്ടുണ്ട്. 6 മണിക്കൂറത്തേക്ക് ഞാൻ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചായിരുന്നു. വെള്ളം ഒഴിക്കും വെച്ച് നന്നായിട്ട് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ഇത് കുതിരുമ്പോൾ ഒന്നും കൂടെ വീർക്കും, അത് കാരണം കൊണ്ട് നമുക്ക് അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. നമുക്ക് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പ്രഷർ കുക്കറിലോട്ട് ഇത് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് വട്ടണ മുങ്ങുന്ന അത്ര നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത് 1/2 സ്പൂൺ നമുക്ക് മഞ്ഞൾപ്പൊടിയും പിന്നെ 1/2 സ്പൂണിൻ്റെ അത്ര നമുക്ക് ഉപ്പും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 5 വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് വിസിലടിപ്പിക്കൽ പിന്നെ ശരിക്കും വെന്തും കാണത്തില്ല, പിന്നെ വെള്ളവും കുറഞ്ഞു പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. അങ്ങനെ മഞ്ഞൾപ്പൊടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് അടച്ച് നമുക്കൊന്ന് 5 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ നേരം കൊണ്ട് ഞാനാണെങ്കിൽ 4-5 വലുതാണെങ്കിൽ 4 എണ്ണം മതി ഉള്ള കിഴങ്ങ്, അല്ലെങ്കിൽ ചെറുതാണെങ്കിൽ 5 എണ്ണം എടുത്ത് നന്നായിട്ട് വേവിച്ച് മാഷ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് കുക്കർ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്ക് തുറക്കാനായിട്ട്. നമുക്ക് നോക്കാം വട്ടാണയൊക്കെ നമ്മൾ നന്നായിട്ട് വെന്തിട്ടുണ്ടോ നോക്കാം. നമുക്ക് തുറന്ന് നോക്കിയതിന് ശേഷം നമുക്ക് നന്നായിട്ട് മേശായി കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ വട്ടണം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കൊരു മേശേൻ്റെ ഹെൽപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് മേശ ചെയ്യുക. ഒത്തിരി മേശ ചെയ്യേണ്ട ആവശ്യമില്ല, ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി. നമുക്കിതൊരു ചീനിച്ചട്ടിയിലോട്ട് ഒരു ഇട്ട് കൊടുക്കാം. നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മേശ ചെയ്ത് വെച്ചേക്കുന്ന ഉള്ളക്കിഴങ്ങ് നമുക്കോട്ട് അതോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നമുക്കാണ് ഞാൻ 1/2 കപ്പ് വെള്ളം അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരും. ആദ്യം നമുക്ക് ഇച്ചിരി ലൂസായിട്ടേ വെക്കാവുള്ളൂ. പിന്നെ നന്നായി തിളച്ചതിന് ശേഷം പിന്നെ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. അപ്പോഴത്തേക്ക് അത് നന്നായിട്ട് തിക്കായി വരും. അതുകൊണ്ട് നമുക്ക് ആദ്യം നമുക്ക് വെള്ളം നന്നായിട്ട് ഇച്ചിരി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിനകത്ത് 1 ടീസ്പൂണിൻ്റെ അത്ര നമുക്ക് അത് പനിപ്പൂരി മസാല ഇട്ട് കൊടുക്കാം. 1/2 സ്പൂൺ നമുക്ക് അതിനകത്ത് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകത്തിൻ്റെ പൊടി വറുത്ത പൊടിച്ച് വെച്ചേക്കുന്നത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ഗ്രീൻ ചട്നി അതുകൊണ്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന റെഡ് ചട്നിയും കൂടി ഇട്ട് കൊടുക്കും അതിനകത്ത്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കണം. നമുക്ക് റെഡ് ചട്നി ഉണ്ടാക്കി ജാറിനകത്ത് അത് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി 1/2 കപ്പ് വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് നമുക്ക് അതിനകത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് ഈ സ്റ്റേജ് നമുക്കെല്ലാം മിക്സാക്കിയതിന് ശേഷം നമുക്ക് നോക്കണം ഉപ്പുണ്ടോ മസാലയൊക്കെ നമുക്ക് എന്തെങ്കിലും കുറവുണ്ടോ. അതുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് കളർ ഇച്ചിരി കുറവാന്ന് തോന്നി, ഇപ്പോൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഞാനിത് സെർവ് ചെയ്യാൻ നേരത്ത് ഞാൻ അന്നേരവും കൂടെ ഗ്രീൻ ചട്നി റെഡ് ചട്നി എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കും. എന്നിട്ട് ഞാൻ പിന്നെ സെർവ് ചെയ്യത്തേ ഉള്ളൂ, പുരിക്കകത്തോട്ട് ഇടത്തേ ഉള്ളൂ.
അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോഴും നിങ്ങൾ നോക്കിയിട്ട് അതനുസരിച്ച് ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് സൂക്ഷിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട്. ചട്നിക്കകത്ത് രണ്ടിനകത്ത് നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്, പിന്നെ വട്ടാണ പുഴുങ്ങിയപ്പോഴും നമ്മളകത്ത് ഉപ്പ് ഇട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഉള്ളക്കിഴങ്ങിനകത്ത് വേണ്ട അത്ര ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി ഒരു തള വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് മല്ലിയില അരിഞ്ഞത് അതും കൂടെ നമുക്കിട്ട് അങ്ങനെ സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ഹാപ്പി. ബൈ ഫ്രണ്ട്സ്.